പ്രവാസ ജീവിതത്തിനിടയിലും മലയാള സാഹിത്യത്തെ നെഞ്ചോട് ചേർക്കുകയാണ് 30 സാഹിത്യരചനകൾ കൊണ്ട് ശ്രദ്ധേയനായ കാരൂർ സോമൻ ചാരുമോട്. മാവേലിക്കര താലൂക്കിലെ താമരക്കുളത്ത് ജനിച്ച കാരൂർ ബാലരമയിൽ കവിതകൾ എഴുതിക്കൊണ്ടാണ് സാഹിത്യരംഗത്തേക്ക് സഞ്ചാരം തുടങ്ങിയത്. ഇന്ന് നാടകം, നോവൽ, കഥ, കവിതകൾ, ലേഖനങ്ങൾ, സഞ്ചാര സാഹിത്യം എന്നിവ കൊണ്ട് മലയാള സാഹിത്യരംഗത്ത് നിറസാന്നിധ്യമായ കാരൂർ സോമൻ ശാസ്ത്ര സാങ്കേതികം, കായികം എന്നീ രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്ത് പിന്നിട്ട വഴികൾ കാരൂർ ഇങ്ങനെ പങ്കുവയ്ക്കുന്നു. എഴുത്തിന്റെ രംഗത്തേക്ക് എങ്ങനെയാണ് വന്നത്? ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂളില് VVHS താമരക്കുളം, അന്ന് ഈ എല്ലാ വർഷവും പദ്യപാരായണ മത്സരം, അതുപോലെ തന്നെ ഏകാംഗ നാടക മത്സരം, ഉപന്യാസ മത്സരം, ഇത്തരത്തിൽ അതുപോലെ തന്നെ ചിത്രരചന, ഇങ്ങനെ പല രംഗത്തും മത്സരങ്ങൾ നടക്കുമായിരുന്നു. ആ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് വരാൻ കാരണം. അന്ന് 8 മുതൽ ഞാൻ തന്നെ ഈ കവിതകൾ, അന്ന് കവിതകൾ എന്ന് വെറുതെ പറയാൻ പറ്റത്തില്ല, അന്നത്തെ ഒരു വിദ്യാർത്ഥി എഴുതിയ വൃത്തുവലങ്കാരവും ഇല്ലാത്ത കവിതകൾ, ഈ വള്ളത്തോളെ, ഉള്ളൂര്, കുമാരനാശൻ, ഇങ്ങനെ നമ്മുടെ മഹാകവികളുടെ മധ്യത്തിലോട്ട് ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി എഴുതിയ ഈ കവിത എന്ന പേരിലുള്ള സാധനം ഞാൻ തന്നെ ചൊല്ലി അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് പത്തിപാരായണ മത്സരം എന്ന് പറയാം ഇങ്ങനെ തുടർന്നിട്ടുള്ളത്. നാടകവും അതുപോലെ തന്നെയാണ്, ഞാൻ തന്നെ എൻ്റെ കൂട്ടുകാരുമായിട്ട് അഭിനയിച്ച് മത്സരത്തിൽ പങ്കെടുക്കും. പലപ്പോഴും കൂടുതലും എനിക്ക് പിന്നെ നാടകത്തിന് എപ്പോഴും പ്രൈസ് വന്നിട്ടുണ്ട്. പക്ഷെ കവിതയിലൊക്കെ സെക്കൻഡ് പ്രൈസൊക്കെ വന്നിട്ടുള്ളൂ, തേർഡ് പ്രൈസൊക്കെ വന്നിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു വരി എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 8 പഠിച്ചത്. ആർദ്രന്മാർ അർക്കിമാല്യം കോർത്തിടുന്നു, പ്രൗഢന്മാർന്നിടുന്നു, ലോകമേ നിൻ ശാസ്ത്ര പുരോഗതിയിൽ കുളകം പിടിച്ചു നീ രക്ഷനാളയിൽ. ആ 4 വരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 8. പിന്നെ റേഡിയോ നാടകങ്ങൾ വന്നു. അന്ന് അത്രയും 2-3 സ്റ്റേഷന്, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, റേഡിയോ നാടകങ്ങൾ കൂടെ വന്നു. പിന്നീട് അവസാനം സംഭവിക്കുന്നത് 1973 തോന്നുന്നു, ഞാനൊരു നാടകം അവതരിപ്പിച്ചു സ്കൂളിൽ, ഇരുളടഞ്ഞ സാഹചര്യം, ഇവിടുത്തെ പോലീസ് തീർവാഴ്ചക്കെതിരെയുള്ള ഒരു നാടകമായിരുന്നു. അന്ന് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ചില കുട്ടികളുടെ പിന്നെ അച്ഛന്മാർ പോലീസുകാർ, 2 കറ്റാണത്തു നിന്നുള്ളവർ, അവരന്ന് മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അവരൊക്കെ കാണാൻ വന്നു. അതിനുശേഷം അവരെന്നെ നോട്ടപ്പുള്ളിയാക്കി. ഈ നാടകം 100 ലെപ്രസി സാനിറ്റോറിയത്തിൽ അവതരിപ്പിക്കുമെന്ന് ഉള്ള നോട്ടീസ് പുറത്തു വന്നു. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിവിൽ വേഷത്തിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ പേര് ചോദിച്ചു, കൂട്ടുകാരൻ അവിടെ നിന്നവരോടൊക്കെ പേര് ചോദിച്ച്, അങ്ങനെയാണ് ഞാൻ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്, അതിൻ്റെ ഇൻസ്പെക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെന്തോ ഞാൻ ചോദിച്ചു, അദ്ദേഹം എന്തോ നിന്നോട് സംസാരിക്കാനുണ്ട്, നീ അവിടെ വരെ വരണമെന്ന് പറഞ്ഞാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം കാലാവസ്ഥ മാറി. എന്നെ കണ്ടതിന് ശേഷം അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പത്തനാപുരത്തുകാരനാണെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. കസാരിൽ നിന്ന് എഴുതിയിട്ട് നീയാണോട ഞങ്ങൾക്കെതിരെ നാടകം എഴുതുന്നത്. എന്തായിരുന്നു അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാനുണ്ടായ ആ നാടകത്തിലെ ഒരു ഉള്ളടക്കം? ഉള്ളടക്കം എന്ന് പറയുന്നത്, നമ്മൾ കാലാകാലങ്ങളിലായിട്ട് ഈ സമൂഹം, നമ്മുടെ സമൂഹം, ഇന്ത്യൻ ജനത അടിമത്തത്തിൽ കൂടെ പൊക്കൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളിലായിട്ട്. അത് ഇന്നും പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യം വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ജനസമ്മതി നേടി ജനാധിപത്യം എന്നാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. ജനാധിപത്യം ഇങ്ങനെയല്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യമാണ്, അല്ലാതെ കണ്ണും കാശും കൊടുത്ത് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നിട്ട് അധികാരി, ഇത്തരത്തിലല്ല. അതിനൊക്കെ ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലെ ജനാധിപത്യം കണ്ടുപിടിക്കണം. എന്താണ് ജനാധിപത്യം എന്നുള്ളത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു പൗരന് ലഭിക്കേണ്ട എല്ലാ മൗലിക അവകാശങ്ങളും അധികാരങ്ങളും അവന് ലഭിക്കുമ്പോഴാണ് അവനൊരു പൗരനാകുന്നത്, പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ അത് ലഭിക്കുന്നില്ല. ഇന്നും ഇവിടുത്തെ 63.7% ആൾക്കാർ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്. നിങ്ങൾ ഇവയാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? അപ്പോൾ ഇത് ജനാധിപത്യമല്ല ഇവിടെ നടക്കുന്നത്, ഏകാധിപത്യമാണ് എന്ന് കരുതി ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയോ
ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന മതങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ജനാധിപത്യം ഇങ്ങനെയല്ല. നാടകത്തിന്റെ ഉള്ളടക്കം വെച്ചുകൊണ്ട് അന്ന് പോലീസ് ഏത് രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്? അതെ അതെ, അതാണ് സത്യം പറഞ്ഞ ചോദ്യത്തിൽ ഉത്തരവ് അതാണ്. എനിക്ക് വഴിത്തിരിവുണ്ടായ ഒരു കാരണം ഈ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതാണ്. കാരണം എന്നെ അവർ നീ നക്സലൈറ്റ് ആണോടാ, നീ വർഗീസിന്റെ ആരട എന്നൊക്കെ ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങളാണ് മനുഷ്യനോട് ചോദിച്ചത്. എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആദ്യം എഴുന്നേറ്റിട്ട് എന്റെ കരണത്തടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇനി എഴുതുമോടാ എന്നൊക്കെ കരണത്തടിച്ചപ്പോഴാണ് അതിന്റെ ഒരു എന്താണ് പിന്നെ തീവ്രത മനസ്സിലായത്. സാഹിത്യത്തിലേക്കുള്ള കാരൂരിന്റെ രംഗപ്രവേശനം നാടകരചനകളിലൂടെയായിരുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളും സമകാലിക സത്യങ്ങളും നിഴലിച്ച കാരൂരിന്റെ നാടകരചനകൾ പലപ്പോഴും അധികാരികളെ അസ്വസ്ഥരാക്കിയിരുന്നു. സമൂഹത്തിൽ നടമാടിയിരുന്ന അഴിമതിക്കും അവകാശ ലംഘനങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടം നാടകരചനകളിൽ പ്രതിഫലിച്ചപ്പോൾ നക്സൽ ബന്ധമാരോപിക്കപ്പെട്ട് പോലീസിന്റെ തടവറയിലും കാരൂരിന് കഴിയേണ്ടി വന്നു. അധികാരികളുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന കാരൂരിന്റെ നാടകമായ ഇരുളടഞ്ഞ താഴ്വര കാരൂരിന്റെ സാഹിത്യ സർഗശേഷിക്ക് പുതു വെളിച്ചമേകി. താമരക്കുളത്തു നിന്നും തീവണ്ടി കയറിയ കാരൂർ പിന്നെ ചെന്നെത്തിയത് തന്റെ ജീവിതം മാറ്റിമറിച്ച ദിനപത്രമായ റാഞ്ചി എക്സ്പ്രസിലാണ്. നാട്ടില് നാടകരചനയും നാടക അവതരണവും നാടക പ്രവർത്തനവും അതിൽ നിന്നും ഇത്തരത്തിലുണ്ടായ ഒരു തിക്തഫലവുമായി പിന്നെ താങ്കൾ യാത്ര തിരിച്ചത് ഉത്തരേന്ത്യയിലേക്കാണെന്നും അവിടെ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ ദീർഘകാലം കഴിച്ചുകൂട്ടിയതും ആയും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് ഒരു പ്രവാസ ജീവിതത്തിലേക്ക്. പ്രവാസ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ സാഹിത്യം കൂടെ ചേർത്തുള്ള ഒരു ജീവിതം എന്തായിരുന്നു ഇത്തരത്തിലേക്കുള്ളൊരു വഴിത്തിരിവ്, അല്ലെങ്കിൽ ഈ ഒരു പ്രവാസ ജീവിതത്തിനിടയിലും ആ സാഹിത്യത്തെ കൈവിടാതെ മുന്നോട്ട് പോകാനുള്ളൊരു ആർജവം? ആദ്യം തന്നെ ഈ പിന്നെ പോലീസുമായിട്ടുള്ള വിഷയം ഉണ്ടായതിന് ശേഷം വീട്ടുകാരിൽ നിന്നും വളരെ ശോചനീയമായിട്ടുള്ള പ്രതിഷേധാത്മകമായ വിധത്തിൽ നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഇനി എന്നാ പോലീസുകാരിവിടെ വരുന്നതെന്ന് അറിയത്തില്ല, ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ നാടുവിടുന്നത്. നാടുവിട്ട് വടക്കേന്ത്യയിൽ അന്ന് എൻ്റെ ജേഷന് ഇവിടെ റാഞ്ചിയിലുണ്ടായിരുന്നു. അവിടെ റാഞ്ചി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ദിനപത്രം, അവിടെ വെച്ച് തന്നെ റാഞ്ചി ഏഞ്ചൽ തിയേറ്റേഴ്സിന് വേണ്ടി ഞാൻ നാടകങ്ങളും ഗാനങ്ങളും എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പലയിടത്തും ബൊക്കാറോ, ബോംബെ, ലുധിയാന മലയാളി അസോസിയേഷൻ, അതുപോലെ ആഗ്ര മലയാളി സമാജം, ഇവിടെയൊക്കെ നാടകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യം പ്രദേശങ്ങളൊക്കെ കാണാൻ. അത്തരത്തിൽ വിദേശ ഇന്ത്യയിൽ 21 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നപ്പോൾ 17 സ്റ്റേറ്റിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു. അതൊരു മാധ്യമ പ്രവർത്തകനായിട്ട് തന്നെയാണ് എല്ലായിടവും സഞ്ചരിക്കാനും ധാരാളം ജീവിതങ്ങൾ കാണുവാനും അതിൽ കൂടി ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാനും കഴിഞ്ഞു. ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മളിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ആ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം സാഹിത്യമാണ്. സാഹിത്യം മനുഷ്യജീവിതത്തെ എന്നും നന്മയിലേക്ക് നയിക്കുന്ന ഒരു മാർഗമാണ്. ആ മാർഗത്തിന് മാർഗ നിർദ്ദേശങ്ങൾ നൽകുന്നത്, ആ നന്മയിലേക്ക് നയിക്കുന്നത് തീർച്ചയായിട്ടും അതാത് ഭാഷകളിലെ സാഹിത്യകാരന്മാരും കവികളും എഴുത്തുകാരുമാണ്. അപ്പോൾ അങ്ങനെ ഭാഷയോടും സാഹിത്യത്തോടും ചെറുപ്പം മുതലേ അഭിഹാമ്യം ഉള്ളതുകൊണ്ട് അതിൽ ഞാൻ തിരിച്ചു നിന്നു. അത്തരത്തിൽ ഇത് എവിടെയൊക്കെ ആയിട്ടുണ്ട്, അന്ന് ഡൽഹിയിലെ ആദ്യത്തെ എൻ്റെ ലേഖനം അച്ചടിച്ചു വരുന്നത് റാഞ്ചി മലയാളി അസോസിയേഷൻ്റെ മലയാളി എന്ന മാസികയിൽ വന്ന കലയും കാലവും എന്ന ലേഖനമാണ് ആദ്യത്തെ 1975 ഇറക്കിയ മാസികയിൽ വന്നത്. പക്ഷെ അതിനുമുമ്പ് ഞാൻ ബാലരമയിൽ ഇവിടെ വെച്ച് കവിത എഴുതിയിട്ടുണ്ട്, രണ്ട് മൂന്ന് കവിതകൾ വന്നിട്ടുണ്ട്. അതുപോലെ വിദേശത്ത് എവിടെ ആയിരുന്നിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ ഇപ്പോഴും ഗൾഫിലായിരുന്നപ്പോഴും ഇപ്പോൾ തന്നെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം യൂറോപ്പില്, ബ്രിട്ടനില്, അതുപോലെ തന്നെ അമേരിക്ക, ഗൾഫ് പ്ലസ് കേരളം എല്ലായിടത്തും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. റാഞ്ചിയിലെ പത്രപ്രവർത്തനത്തിനൊപ്പം ആഗ്ര, ഡൽഹി, ലുധിയാന, മുംബൈ എന്നിവിടങ്ങളിൽ നാടക പ്രവർത്തനങ്ങളിലും കാരൂർ വ്യാപൃതനായി. റാഞ്ചിയിലെ ജീവിതം കാരൂരിലെ സാഹിത്യകാരനെ കൂടുതൽ ഊർജ്ജസ്വലനാക്കി. ആദ്യ ലേഖനം കാലവും കലയും 1975 റാഞ്ചി മലയാളി അസോസിയേഷന്റെ മലയാളി മാസികയിൽ പുറത്തുവന്നു. തുടർന്ന് 85 ആദ്യ സംഗീത നാടകമായ കടൽക്കര പുസ്തകരൂപത്തിൽ വിദ്യാർത്ഥി മിത്രവും പുറത്തിറക്കി.
ഉത്തരേന്ത്യയിലെ പത്രപ്രവർത്തനത്തിനൊപ്പവും സാഹിത്യ രചനകൾ കൊണ്ട് മലയാള ഭാഷയെയും സംസ്കാരത്തെയും സ്നേഹിച്ച കാരൂർ സോമൻ പ്രവാസ ജീവിതത്തിനിടയിലും 30 രചനകൾ കൊണ്ട് മലയാള സാഹിത്യത്തിന് തന്റേതായ സംഭാവനകൾ നൽകി. 30 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള കാരൂർ സഞ്ചാര സാഹിത്യത്തിലും ശ്രദ്ധേയനാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളും ജീവിത രീതികളും വൈവിധ്യങ്ങളും അടുത്തറിഞ്ഞിട്ടുള്ള കാരൂരിന്റെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. നിരവധി രാജ്യങ്ങൾ സഞ്ചരിച്ച് സാഹിത്യരചന നടത്തിയ കാരൂരിന്റെ സാഹിത്യ സൃഷ്ടികളും വ്യത്യസ്ത സംസ്കാരങ്ങളുടെ പഠന ഗ്രന്ഥങ്ങളുമാണ്. നാട്ടിൻപുറത്തെ നാടക പ്രവർത്തനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിലെ മാധ്യമ പ്രവർത്തനവും തുടർന്ന് യൂറോപ്പ്, US, ഗൾഫ് തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ യാത്രകളും ജീവിതാനുഭവങ്ങളും കാരൂരിനെ സാഹിത്യരംഗത്ത് ഏറെ വ്യത്യസ്തനാക്കി. സാഹിത്യരചനകൾ സാമൂഹിക ചലനങ്ങൾ സൃഷ്ടിച്ച കേരളത്തിൽ എഴുത്തുകാരൻ അധികാരസ്ഥാനങ്ങൾക്ക് ഭീഷണിയായിരുന്ന കാലം മാഞ്ഞുപോകുമ്പോൾ ഇന്നത്തെ മലയാള സാഹിത്യരംഗത്തെ കാരൂർ ഇപ്രകാരം വിലയിരുത്തുന്നു. അത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പഴയ കാലത്ത് സാഹിത്യ കൃതികളെ ഈ അധികാരത്തിലുള്ളവർ വളരെയധികം ശ്രേഷ്ഠമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇന്ത്യൻ ശേഷിയെ, അതായത് മിസോറാം രാജ്യമൊക്കെ ഭരിക്കുന്ന കാലത്താണ് അവരൊക്കെ ജീവിച്ചിരുന്നത്. അവരുടെ ഭാഷ ഇംഗ്ലീഷ് ലോകത്തിൻ്റെ എങ്ങും എത്തിക്കുവാൻ, മുക്കിലും മൂലയിലും എത്തിക്കുവാൻ അവിടുത്തെ ഭരണകൂടം ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇംഗ്ലീഷ് എന്ന ലോകമെങ്ങുമുള്ളത്. കാരണം ഭരണം എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് സാഹിത്യകാരൻ്റെ കൈവശമില്ല. അതിൽ നിൽക്കുന്ന വ്യക്തികളുടെ കർത്തവ്യവും കടമയുമാണ് നമ്മുടെ ഭാഷയെ വളർത്തുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക എന്നുള്ളത്. അവർ അവിടെ വീഴ്ച വരുത്തുമ്പോഴാണ് നമ്മുടെ ഭാഷയും സംസ്കാരവും കുറച്ച് താഴോട്ട് വരുന്നത്. അതിന് സാഹിത്യകാരന്മാരുടെ കൃതികളെയോ അല്ലെങ്കിൽ ആ രംഗത്ത് ജീവിക്കുന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന് കുറ്റപ്പെടുത്തേണ്ടത് ആദ്യത്തെ കക്ഷി ഭരണപക്ഷത്തുള്ളവരാണ്. അപ്പോൾ നമ്മൾ നോക്കണം ഇന്നത്തെ ഭരണപക്ഷം ആരുമായിക്കോട്ടെ, അവരെന്തൊക്കെയാണ് നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മതരാഷ്ട്രീയത്തിൻ്റെ പീഡനങ്ങളാണ്. ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു സാഹിത്യകാരനാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു പദവി കിട്ടും, അതല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടും. ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെയുള്ള ഇതൊരു മൂല്യസ്ഥിതിയാണ് നമ്മുടെ സമൂഹത്തിൽ. ഒരു സാമുദായിക നേതാവിനോ ഒരു രാഷ്ട്രീയ നേതാവിനോ ജനമനസ്സിൽ ഒരുപക്ഷെ വലിയൊരിടം ഉണ്ട് എന്ന് അനുമാനിക്കും. പലപ്പോഴും പല സാഹിത്യകാരന്മാർക്കും ജനമനസ്സുകളിൽ ഇടം നേടാൻ സാധിക്കാതെ പോകുന്നു. ഇത് ആധുനിക കാലത്തിൻ്റെ പ്രതിഭാസമാണ്. താങ്കളുടെ എത്രത്തോളം രചനകളിൽ താങ്കൾക്ക് ഇതുവരെ സംതൃപ്തി ഉണ്ടായിട്ടുണ്ട്? താങ്കളുടെ രചനകൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യം, അതായത് മത രാഷ്ട്രീയ, ആ കൂട്ടത്തിൽ ഒന്നുകൂടെ പെടുത്തണം സിനിമ. ഈ കൂട്ടരാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ മനസ്സുകളിൽ സ്വാധീനം ചെലുത്തുന്നത്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവരുടെ കൈവശമാണ് അധികാരമിരിക്കുന്നത്. സമുദായം എന്ന് പറയുമ്പോൾ ആ അധികാരത്തിലുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന പ്രവണതകളുമായി മുന്നോട്ട് പോകുന്നവരാണ് സമുദായം. സിനിമകളെന്ന് പറയുമ്പോൾ ഒരുപറ്റം സ്പെഷ്യലി യുവതി യുവാക്കളെ അതിലാകർഷിക്കുന്നു, അവരുടെ വിലപ്പെട്ട സമയം അതിൽ നഷ്ടപ്പെടുത്തുന്നു, എന്നുവെച്ചാൽ സമയം തള്ളിക്കളയുന്നു. അത് സാഹിത്യ രംഗത്തോട്ട് നോക്കുമ്പോൾ സാഹിത്യകാരന്മാർ ഒരിക്കലും ജനമനസ്സുകളിൽ പ്രീതി അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഈ രാഷ്ട്രീയ മത സിനിമാ രംഗത്തുള്ളവരെ പോലെ പ്രശസ്തി നേടുവാൻ ആഗ്രഹിക്കുന്നവരല്ല. അവരെപ്പോഴും ജീവിക്കുന്നത് നല്ല വായനക്കാരുടെ മനസ്സിലാണ്. മലയാള ഭാഷയാണ് അവരുടെ, അതല്ലെങ്കിൽ അതാത് പ്രാദേശിക ഭാഷകളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു സമുദായിക അല്ലെങ്കിൽ രാഷ്ട്രീയ അതല്ലെങ്കിൽ ഇതര രംഗത്തുള്ളവരെക്കാൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സാഹിത്യകാരന്മാരും കവികളും എഴുത്തുകാരും തന്നെയാണ്. അതവർക്കൊക്കെ അറിയാം ഈ പറയുന്ന
രാഷ്ട്രീയ പ്രമുഖർക്കും മത പ്രമുഖർക്കും ഇതര വ്യക്തികൾക്കും ഒക്കെ അറിയണം സാഹിത്യകാരൻ ആരാണ്, കവി ആരാണ്, എഴുത്തുകാരൻ ആരാണെന്നുള്ളത്. ആ വ്യക്തികളെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ തലച്ചോറാണ്. അത് മനസ്സിലാക്കുന്നവർ ഈ പറയുന്ന സമയം തള്ളിവിടുന്ന മനുഷ്യരത് മനസ്സിലാക്കുന്നില്ല. കാരണം അവർ വായിക്കുന്നില്ല. നല്ല 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 സാഹിത്യ കൃതികളിലൂടെ വായിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നല്ല നല്ല സാഹിത്യ കൃതികൾ വായിച്ച് വളർന്നിട്ടുള്ള നമ്മുടെ ജനനായക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മത നേതാക്കന്മാരുണ്ട്, അങ്ങനെ ഇവരെ രംഗത്തുള്ളവരുണ്ട്. അവരിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു സ്വഭാവം എപ്പോഴും ഈ മനുഷ്യ സമൂഹത്തെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്ന ഒരു സ്വഭാവം അവർ കാണാൻ പറ്റും. അങ്ങനെയുള്ളവരും ഈ കള്ളവും ചതിയും അതല്ലെങ്കിൽ കൈക്കൂലിയും അഴിമതിയും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സാമുദായിക ധ്രുവീകരണം നമ്മുടെ സാക്ഷ്യമായുള്ള മൂല്യചൂര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവരെ കിട്ടില്ല. അവരെപ്പോഴും സാക്ഷിക്ക് വേണ്ടി അതിലെഴുതുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്നവർ. സമൂഹത്തിന്റെ ഘടനയിലും വ്യവസ്ഥിതിയിലുമുണ്ടായ മാറ്റങ്ങൾ പുതിയ തലമുറയെ കൂടുതൽ വിധേയത്വത്തിലേക്കും ആശ്രയത്വത്തിലേക്കും കൊണ്ടുചെന്നെത്തിക്കുമ്പോൾ ഭാഷയോട് ഇഷ്ടം കൂടുന്നവർ ന്യൂനപക്ഷമാകുന്നതിന് കാരണം ഇവിടുത്തെ ഭൂരിപക്ഷമാണെന്നാണ് ഈ സാഹിത്യകാരന്റെ അഭിപ്രായം. ഇന്ന് നമുക്ക് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം, ഭാഷയെ ഇഷ്ടപ്പെടുന്നവർ ന്യൂനപക്ഷമാകുന്നു, അതല്ലെങ്കിൽ മലയാള രചനയെ ഇഷ്ടപ്പെടുന്നവർ, വായനാശീലമുള്ളവർ ന്യൂനപക്ഷമാകുന്നു. ഇത് താങ്കളെ പോലെയുള്ള സാഹിത്യകാരന്മാരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. ഇത് നമ്മുടെ തെറ്റായ ധാരണയാണ്. കാരണം ഞാൻ എല്ലാ വർഷവും 5-6 ഓണപ്പതിപ്പുകൾ എഴുതുന്ന ആളാണ് എല്ലാ വർഷവും. പക്ഷെ പലപ്പോഴും എനിക്ക് ഓണപ്പതിപ്പുകൾ ലഭിക്കാറില്ല. കാരണം കടകളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ വിറ്റുപോയി സാറേ വരും. അതൊക്കെ തെറ്റായ ധാരണയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു സത്യമാണ്. പക്ഷേ ഈ ഭൂരിപക്ഷം, ഈ ഭൂരിപക്ഷത്തെ വായനാശീലമില്ലാതായി മാറ്റിയവർ ആരാണ്? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജനാധിപത്യത്തിലെ മൂല്യച്ചുരിയിൽ ഇന്നും കടപ്പതിച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ് ഈ പറയുന്ന ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന മനുഷ്യർ. അവർക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അത് കൂട്ടത്തിൽ കുറേ സിനിമകളും കൊടുക്കുന്നുണ്ട്. കണ്ടിന് രക്ഷിക്കും, ചിരിക്കും, ആനന്ദിക്കും. കൂട്ടത്തിൽ കുറച്ച് കള്ളും കൊടുക്കും. ആ കൊള്ളാം. ഇതാണ് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതി. ഇങ്ങനെയല്ല മറ ഇങ്ങനെയല്ല വരേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് വായിച്ച് വളരണം. വായിച്ച് വളരാത്ത ഒരു വ്യക്തിയും ഒരു രാജ്യവും വളർന്നിട്ടില്ല. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ബ്രിട്ടൻ. അവർ വായിച്ച് വളർന്നവരാണ്, ഇന്നും വായിക്കുകയാണ്, നൂറ്റാണ്ടുകളായി വായിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് വായിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാ. എന്തുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പല വിഷയങ്ങൾക്കും കൊടുക്കുന്നില്ല? ഞാൻ മുൻപേ പറഞ്ഞു, അതായത് ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ വാർത്തയാണെങ്കിൽ അത് വലിയ പേജിൽ കൊടുക്കും. ആ മതവുമായി ബന്ധപ്പെട്ട പത്രങ്ങളുടെ കാര്യം പറയുകയാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ഒരു ജീർണിച്ച അവസ്ഥ, ജനാധിപത്യം എന്താണ് എല്ലിൻ കഷ്ണങ്ങളായി മാറുന്ന അവസ്ഥ, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു രചന കൊണ്ട് മാത്രം സാഹിത്യ രംഗത്ത് അറിയപ്പെടുന്നവരുണ്ട്, ഒന്നുകിൽ കവിത, അതല്ലെങ്കിൽ നോവൽ, അതല്ലെങ്കിൽ ലേഖനം എന്നിവ. താങ്കളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 40 വർഷത്തെ സാഹിത്യ ജീവിതം എന്ന് പറയുന്നത് നാടകം, നോവൽ, കഥ, കവിത, യാത്രാവിവരണം തുടങ്ങി സ്പോർട്സ്, സാങ്കേതിക വിജ്ഞാനം തുടങ്ങി പല രംഗങ്ങളിൽ അദ്ദേഹത്തിന് താങ്കൾക്ക് രചനകളുണ്ട്. ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇത് ഇതിലെന്താണ് പൂർവ്വം? ലണ്ടൻ ഒളിമ്പിക്സ് ഞാൻ മാധ്യമത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ സാഹിത്യ സഹകരണ സംഘം അവിടുത്തെ ചെയർമാനായിട്ട് സംസാരിച്ചപ്പോൾ ലണ്ടൻ ഒളിമ്പിക്കിൻ്റെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ചരിത്രം അന്നേരം അതിലോട്ട് പോയി. ലണ്ടൻ ഒളിമ്പിക്കിൻ്റെ, ലണ്ടൻ ഒളിമ്പിക്കല്ല, നമ്മുടെ ഒളിമ്പിക്കിൻ്റെ ചരിത്ര പുസ്തകം സാഹിത്യ സഹകരണ സംഘമാണ് പ്രസിദ്ധീകരിച്ചത്. അതുപോലെയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം സ്പെയിനിൽ പോയി യാത്രാവിവരണത്തിന് വേണ്ടി. അതും ഓരോരോ പ്രസാധകരുടെ ആവശ്യപ്രകാരമാണ് ഈ പോകുന്നത്. സയൻസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ചന്ദ്രയാനെപ്പറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വായിക്കാനും പഠിക്കാനും കഴിയും. പക്ഷെ നമ്മുടെ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വളരെ അപൂർവമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒളിമ്പിക് ചരിത്രം
നമ്മുടെ എത്ര കുട്ടികൾക്കറിയാം. അതേസമയത്ത് ഇവിടുത്തെ ഈ കച്ചവട സിനിമകളെ പറ്റി നല്ല ജ്ഞാനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുന്നില്ല. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ റോൾ മോഡല് ഗാന്ധിജിയും ടോൾസ്റ്റോയും അതുപോലെ പിന്നെ വില്യം ഷേക്സ്പിയർ, നമ്മുടെ ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, അല്ലെങ്കിൽ യേശുക്രിസ്തു, ശ്രീകൃഷ്ണൻ, നബി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മോഡൽ ഇതാകുന്നുമല്ല. എന്താ സാഹിത്യ ലോകത്തോടും പുതിയ തലമുറയോടും പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനുള്ള ഇതാണ്, എന്നുവരെ നിങ്ങൾ വായിക്കില്ല അതുവരെ നിങ്ങൾ വളരില്ല, വളരാതെ നിങ്ങൾ ഉയർച്ച പ്രാപിക്കില്ല. അത്രമാത്രമാണ്, അതുകൊണ്ട് വായിക്കുക, വായിച്ചു വളരുക. നമ്മുടെ സമയം കച്ചവട സിനിമകളിലും മറ്റ് അത്യാധുനിക കമ്പ്യൂട്ടർ യുഗത്തിലും നഷ്ടപ്പെടുത്താതെ നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി, നല്ലൊരു സിറ്റിസിന് വേണ്ടി, നല്ലൊരു പൗരന് വേണ്ടി, വായനാശീലമുള്ളവനായിട്ട്, അറിവുള്ളവനായിട്ട് സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കുക. ഒരു സഞ്ചാര സാഹിത്യകാരൻ എന്ന നിലയിലും നിരവധി രാജ്യങ്ങൾ സഞ്ചരിച്ച അനുഭവങ്ങൾ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള കാരൂറിന് ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കൊച്ചു കേരളത്തിലെ നിലവിലെ വ്യവസ്ഥിതികളോട് അതൃപ്തിയാണുള്ളത്. വിവിധ രംഗങ്ങളിലെ വളർച്ചയ്ക്ക് നിലവിലെ വ്യവസ്ഥിതിയിൽ മാറ്റമുണ്ടാകണമെന്ന അഭിപ്രായമാണ് കാരൂർ പങ്കുവെക്കുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സാമൂഹ്യ ഘടനയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം കേരള ജനത എത്രത്തോളം പ്രശ്നമായി കാണുന്നു? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ ജനത ഇന്നും പഴയ അടിമത്ത വ്യവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് ഒരു ന്യൂനപക്ഷം സമ്പന്നന്മാരും ഭൂരിപക്ഷം അടിമകളുമാണുണ്ട്. അവർക്ക് രക്ഷയില്ല. കഴിഞ്ഞ കാലത്തിൽ നിന്നും ഗൾഫിലെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യത്തെ കുറെ പണം ഇവിടെ വന്നു എന്നതിൽ കവിഞ്ഞു ഇവിടെ വലിയ പുരോഗമനമൊന്നും നമ്മൾ കാണുന്നില്ല. അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇന്ന് നിലവിലിരിക്കുന്ന ഈ വ്യവസ്ഥിതി മനുഷ്യരുടെ മതി 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 എന്ന് ഇവിടുത്തെ ജനത തീരുമാനിക്കണം. ഈ വ്യവസ്ഥിതി നമുക്ക് കൊള്ളില്ല. കാരണം നമ്മൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഒന്ന് ഇവിടുത്തെ വിദ്യാസമ്പന്നരൊക്കെ വിദേശ രാജ്യത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രക്ഷയില്ല. ആരാണ് ഇതിന് കാരണക്കൂടുതൽ കാരണക്കാർ അത് നമ്മൾ കണ്ടെത്തണം. ഇവിടുത്തെ രാഷ്ട്രീയമാണോ, ഇവിടുത്തെ ജാതിയാണോ, സംഘടനയാണോ, ആരാണെന്ന് കണ്ടെത്തണം. അതുകൊണ്ട് ഇവിടുത്തെ ജനം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിലവിലിരിക്കുന്ന ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് ഒരു വിപ്ലവാത്മകമായ ഒരു ചലനം, ഒരു മാറ്റം ഉണ്ടാക്കണം. ഒരു ജനകീയ ഭരണം ഇവിടെ ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ കാശ്മീർ തോട്ട് വാങ്ങി ജയിക്കുന്ന ഭരണമല്ല, മറിച്ച് ജനകീയ ഭരണം, പൗരന്റെ പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഭരണം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യം തകർച്ചയിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞിരുന്നത് ഒരു അസ്പർശ്യത ഇപ്പോഴും നമ്മുടെ സംസ്കാരത്തിൽ നിലനിൽക്കുന്നു. അത് വിവിധ രംഗങ്ങളിൽ ആ അസ്പർശ്യത പ്രകടമാകുന്നു. എങ്ങനെയാണ് പ്രവാസ ജീവിതത്തിൽ അവിടെ പ്രചരിക്കുന്നത്? ഈ പ്രവാസ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കാണേണ്ട ഒരു കാര്യം, ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ജാതി, മത, വർഗീയ ചിന്തകളൊക്കെ കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ അരാഷ്ട്രീയം, രാഷ്ട്രീയം എന്തെന്ന് അറിയാത്തവൻ, ഈശ്വരൻ എന്തെന്ന് അറിയാത്തവൻ ഇത്തരത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടുന്ന ശേഷിയോടോ സമിഷ്യയോടോ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഒരു വ്യക്തി, അവിടെ ലണ്ടൻ എന്ന് പറയുമ്പോൾ ലോകത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ രാജ്യക്കാർ താമസിക്കുന്ന ഒരു ഒരു രാജ്യമാണ്. അവിടെ കർമ്മനെന്നോ വെളുമ്പനെന്നോ ചുമന്നവനെന്നോ അല്ലെങ്കിൽ ജാതി എന്നോ മതമെന്നോ എന്നൊരു ചിന്ത അവിടെയില്ല. കാരണം എന്ന് ചോദിച്ചാൽ അവരുടെ ആ സംസ്കാരം വളരെ സമ്പന്നമാണ്. ഒരിക്കലും ചോദിക്കാൻ പാടില്ല നീ ഏത് ജാതിയിലാണ്, ഒരിക്കലും ചോദിക്കാൻ പാടില്ല കൈക്കൂലി, അവിടെ ഒരു സംഭവമേ ഇല്ല. ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയും ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ തമ്മിൽ അല്ലെങ്കിൽ അമേരിക്ക ഏത് രാജ്യം എടുത്തുള്ളൂ ആലോചിച്ച് നോക്കുമ്പോൾ, ചെറ്റു നോക്കുമ്പോൾ നമ്മൾ എത്ര എത്രയോ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എന്തെല്ലാം ജാതിയാണ്, ആ ജാതിയുടെ പേരിൽ ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നില്ലേ, എന്തെങ്കിലും നടക്കുന്ന കാര്യമാണോ?
നിങ്ങളാണോ ഈ സംസ്കാരത്തെ പറ്റി സംസാരിക്കുന്നത്? നിങ്ങളാണോ ഈ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്നത്? നിങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മാത്രമല്ലേ നിങ്ങൾ ഈ മുതൽക്കൂട്ട് നടത്തുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം ഉയരാം, സാഹിത്യരംഗം ഒരു സെക്യുലറിസത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട്, പക്ഷേ ഈ അടുത്ത സമയത്ത് അല്ലെങ്കിൽ സെക്യുലർ കൾച്ചറിന് വേണ്ടി സാഹിത്യ ലോകം എന്തുകൊണ്ട് ശ്രമിക്കുന്നു? അത് വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ജനതയെ അവരുടെ അടിമത്തത്തിൽ നിന്നും ആ അസംതൃപ്തിയിൽ നിന്നും അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ദുഃഖ ദുരിതത്തിൽ നിന്നും മുന്നോട്ട് നയിക്കേണ്ടവരാണ് അതിൽ നിന്നും ഈ പറയുന്ന സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ കവികൾ. അവരൊക്കെ ഇന്ന് വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? നമ്മുടെ ഈ ജനാധിപത്യം, നമ്മുടെ ഈ വ്യവസ്ഥിതിയുമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്ന ഒരു സാഹിത്യകാരൻ ആ പാർട്ടിക്കെതിരെ എഴുതാൻ പറ്റുന്നില്ല, സ്തുതിപാഠകരാണ്. അപ്പോൾ ഇതാ നല്ല നല്ല പ്രശസ്തം വരുന്നു, നല്ല നല്ല അവാർഡ് വരുന്നു, ജ്ഞാനപീഠം അടക്കം വരുന്നു, എന്ത് വേണം എന്താ പറ്റുമോ? ഇതൊക്കെ വലിച്ചാ ഞാൻ പറഞ്ഞു, നമ്മുടെ നിലവിലിരിക്കുന്ന യുവസ്ഥിതി വലിച്ചെറിയാതെ ഇതിനൊന്നും രക്ഷയില്ല. പക്ഷെ സാഹിത്യകാരന്മാരെ പറ്റി പറയുമ്പോൾ ശ്രേഷ്ഠരായിട്ടുള്ള സാഹിത്യകാരന്മാർ അവർ ചോദ്യം ചെയ്യുന്നവരാണ്. അവർ ചോദിക്കും, അവരെഴുതും, എഴുതിക്കൊണ്ടേ ഇരിക്കും. ഒരുപക്ഷെ പണ്ട് ഭരണാശായ ഈ പറഞ്ഞ രാജകുടുംബക്കാർ ഭരണാശായ ഭക്തനും തലമുത്തനെ കെട്ടിയിട്ടുണ്ട്, അദ്ദേഹം ഒഴിച്ചുകൂടിയില്ല. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ തങ്ങൾക്ക് സമൂഹത്തിൽ ഒരിടം ലഭിക്കാതിരുന്നാൽ ഒരു ഭയമായിരിക്കാം. ഒരു പക്ഷേ ഗീതി ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെതിരെ ഒരു സാമൂഹിക ചലനം സൃഷ്ടിക്കുന്നതിൽ സാഹിത്യകാരന്മാർ പിന്നോക്കം പോകുന്നത് അതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. താങ്കളായിട്ടാണ് സത്യമാണത്. കാരണം നമ്മുടെ സാഹിത്യകാരന്മാരും കവികളും അതേ ഒരു ഉദാഹരണം, വയലാർ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അതേപോലെ മഹാകവിയൊന്നുമല്ല, പക്ഷേ വയലാർ കവിതകൾ, വയലാർ ഗാനങ്ങൾ അല്ലെങ്കിൽ തോപ്പിൽ പേഷാറിന്റെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അതുപോലെ വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ധാരാളം കൃതികൾ നമ്മുടെ സമൂഹത്തിൽ, ധാരാളം ചലനങ്ങൾ, അതുപോലെ കൊടുക്കുന്ന വർഗസാറിന്റെ പുസ്തകങ്ങൾ, എന്തെല്ലാം ചലനങ്ങൾ ഉണ്ടാക്കി. പക്ഷെ മനുഷ്യന് വായിക്കണ്ടേ? നീട്ട് വായിക്കും, നീ അതിന്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അത് വായിക്കും, സമയം കണ്ടെത്ത്. വായന എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്ക്രീനിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. മറ്റേന്ന് പറയുന്നത് കണ്ണുകൊണ്ട് ഒരു മാജിക് പോലെ കണ്ടുപോകുന്ന ഒരു സാധനമാണ്. പക്ഷെ മനുഷ്യനെ ശ്രമിക്കുന്നില്ല, അതിനുള്ള ആവശ്യം ഇവിടെ കൊടുക്കുന്നില്ല. പ്രവാസ ജീവിതത്തിനിടയിലും മലയാള ഭാഷയെ സമ്പന്നമാക്കുന്ന കാരൂരിന്റെ രചനകൾക്ക് ഒട്ടേറെ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് അംഗീകാരമായി പ്രവാസി എഴുത്തുകാർക്ക് ഏർപ്പെടുത്തിയ ഭാഷാമിത്രം പുരസ്കാരം, കണ്ണീർപ്പൂക്കൾ എന്ന കൃതിക്ക് വിദേശ മലയാളി സാഹിത്യ പുരസ്കാരം, കഥനമഴ നനഞ്ഞപ്പോൾ എന്ന നോവലിന് പാറപ്പുറം പ്രവാസി സാഹിത്യ അവാർഡ്, കനൽ എന്ന നോവലിന് ആഗോള മലയാളി കൗൺസിൽ പുരസ്കാരവും ലഭിച്ചു. കിനാവുകളുടെ തീരം എന്ന നോവലിന് ലിപി ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം, കറുത്ത പക്ഷികൾ എന്ന കവിതാ സമാഹാരത്തിന് ലണ്ടൻ മലയാളി സാഹിത്യ പുരസ്കാരം, പ്രവാസി സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾക്ക് കള്ളിക്കാട് രാമചന്ദ്രൻ പുരസ്കാരം എന്നിവയും കാരൂർ സോമനെ തേടിയെത്തി. 30 രാജ്യങ്ങൾ സന്ദർശിച്ച് കഴിഞ്ഞ 4 ദശാബ്ദക്കാലമായി മലയാള ഭാഷയെയും സംസ്കാരത്തെയും തന്റെ സർഗശേഷിയിലൂടെ സമ്പന്നമാക്കിയ കാരൂർ സോമൻ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കയുടെ കലാസാംസ്കാരി വിഭാഗം ചെയർമാനായും പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ കാരൂർ വിവിധ വിദേശ മാധ്യമങ്ങളുടെ പ്രതിനിധിയായും പ്രവർത്തിക്കുന്നു. ദിനപത്രങ്ങൾക്ക് വേണ്ടി ലണ്ടൻ ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതും കാരൂർ ജീവിതത്തിലെ സുവർണാവസരമായി കാണുന്നു. പ്രവാസ ജീവിതത്തിനിടയിലും കാരൂരിന്റെ സാഹിത്യരചനകൾക്ക് പ്രോത്സാഹനമേകി ഭാര്യ ഓമനയും മക്കളായ രാജീവ്, സിമ്മി, സിബിൻ എന്നിവരുമുണ്ട്. എല്ലാത്തിലും നമ്മളൊരു സമയ പണിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്ന ഒരു കാര്യം സമയം. മലയാളി വിദേശ മലയാളികൾ എപ്പോഴും സമയമില്ല സമയമില്ല എന്ന് പറയാം, അതൊന്നും അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ സമയമില്ലാത്തത് എന്നെ കൊണ്ടുള്ള ആൾക്കാർ അല്പം സമയം കിട്ടാൻ ഒന്നി വായനയിലോ അല്ലെങ്കിൽ എഴുത്തിലോ അവർ ശ്രദ്ധിച്ചിരിക്കും, അതിനായിരിക്കും അവരുടെ ശ്രദ്ധ. സാധാരണ ഒരു ജോലിക്കാരനാണെങ്കിൽ രാവിലെ ജോലിക്ക് വരുന്നു, വീട്ടിൽ വരുന്നു, അതിനുശേഷം ചെറിയ പണികളോ അല്ലെങ്കിൽ കടകളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവർ ഫ്രീയാണ്. പിന്നെ അവരുടെ സമയം മൊത്തം കളയുന്നത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ചാനലുകളുടെ മുന്നിലായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ രാത്രി കാലത്തൊക്കെ ഇരുന്ന് ഞാൻ എഴുതാറുണ്ട്.
അവനവന് ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥയോട് ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യത്തിൽ നമുക്ക് വലിയ ഉണ്ടാകും. എത്രമാത്രം ഒരു സപ്പോർട്ടാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും കാരൂർ സ്വന്തോ സാഹിത്യ പൂർണ്ണമായ ഒരു സഹകരണം കാരണം ഏത് കാര്യങ്ങളിലെ ഇടപെടലുകൾ ഇല്ലാത്ത കാലങ്ങളിലും മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾക്കറിയാം എപ്പോഴും എന്തിനെ അങ്ങനത്തെ മക്കളെ എന്ത് ചെയ്യാറുണ്ട്, കാലങ്ങളിലാണെങ്കിലും കാത്തിലേക്ക് എനിക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ കുട്ടികൾക്കാണെങ്കിലും അവർക്കറിയാം ഏത് ചിരിയെ എഴുതിയാലും ആദ്യം എന്നെ കാണിക്കാറുണ്ട്, ഞാൻ വായിക്കാറുണ്ട്. എന്റെ ചില നിർദ്ദേശം തന്നെ കൊടുക്കാറുണ്ട്, ചില കൊടുക്കുമ്പോൾ തന്നെ കിട്ടാറില്ല. എങ്കിലും എന്റേതായ അഭിപ്രായങ്ങളും പറയാറ് കുട്ടികളറിയാലും പുസ്തകങ്ങളൊക്കെ വായിക്കും, മലയാളം വായിക്കാറുണ്ട്. ഇങ്ങനെ സപ്പോർട്ട്. പ്രവാസ ജീവിതത്തിനിടയിലും മലയാള സാഹിത്യ രംഗത്ത് നിറസാന്നിധ്യമായി വ്യത്യസ്തമായ അർജുനങ്ങളിലൂടെ സാഹിത്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ കാരൂർ സോമൻ ചാരുമോട് അദ്ദേഹത്തിന് സാഹിത്യത്തിൽ ഉന്നത രംഗങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. അദ്ദേഹത്തിന് എല്ലാ വിദ്യാഭ്യാസങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.